അലൈക്കും അസ്സാമുലൈക്കും വരഹമുല്ലാ വാസ്മില്ല അലഹമുല്ല അസ്ലാത്തു വസ്സലാം വാലാ ഇൽമ ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മളൊരു പരീക്ഷയൊക്കെ കഴിഞ്ഞ് വളരെ നല്ല മാർക്കൊക്കെ വാങ്ങിയിരിക്കുകയാണല്ലേ അല്ലേ എല്ലാവരും നല്ല മാർക്ക് വാങ്ങിയിട്ടില്ലേ ഇല്ല എല്ലാവരും വാങ്ങിയിട്ടില്ലേ ആ ഉണ്ട് അല്ലേ മഷാ എല്ലാവരും പഠിച്ച് ആ പരീക്ഷ എഴുതിയിട്ടുണ്ട് വളരെ സിമ്പിളായിരുന്നു അല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻസൊക്കെ അല്ലേ ആ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും എളുപ്പത്തിൽ എഴുതാനും പറ്റിയിരുന്നു മാർക്കൊക്കെ നമ്മൾ വാരിക്കോരി തരുന്നല്ലേ ആ ചെറിയൊരു ഉത്തരത്തിന് വലിയ മാർക്കൊക്കെ നമ്മൾ നൽകിയിരുന്നു അല്ലേ എന്താ ഏതായാലും നമ്മൾ പഠിക്കലാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പരീക്ഷയൊക്കെ അതിൻ്റെ വഴിക്ക് നമ്മൾ നടക്കുക അല്ലേ പഠിക്കലാണ് എന്തിനാ നമ്മൾ പഠിക്കുന്നത് പരീക്ഷ എഴുതാനാ അല്ല അല്ലേ നമ്മൾ പഠിക്കുന്നത് ആ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാനും അള്ളാഹുവിൻ്റെ ദീര് മനസ്സിലാക്കാനുമാണ് അഹമ്മദില്ല അത് തന്നെയാണ് നമുക്ക് ഉത്തരമായി കിട്ടേണ്ടത് അല്ലേ അതന്നെയല്ലേ ആ ആണ് ഷാ അല്ല അപ്പം നമ്മൾ ഏതുവരെ പഠിച്ചു പരീക്ഷ എഴുതിയേക്കോ ഓർമ്മ ഉണ്ടാവും അല്ലേ എല്ലാവർക്കും ഓർമ്മ ഉണ്ട് ഇല്ലേ ആർക്കെങ്കിലും ഓർമ്മ ഇല്ലാത്തവരുണ്ടോ ഇല്ല അല്ലേ മാഷാ അല്ല അപ്പോൾ പ്രവാചകൻ്റെ ചരിത്രമാണ് നമ്മൾ പഠിച്ചിരുന്നത് നമ്മൾ പ്രവാചകൻ സാഹു വസ്ല്ലമക്ക് ആ അനുഭവത്തിൻ്റെ തുടക്കം വരെ പഠിച്ചിട്ടുണ്ട് നബി അലൈഹി സുല്ലാസ്വല്ലമ്മയെ ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ആശ്ലേഷം ചെയ്ത് ആ ഇക്ർ ബിസ്മി റബിഖല്ല എന്ന് തുടങ്ങുന്ന ആയത്തുകൾ പറഞ്ഞു കൊടുത്തു ആ എന്നിട്ട് എന്നിട്ട് ആ പറയും എന്താണ് ഉണ്ടായത് ആ എന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ ആ ഖദീജാബിയുടെ അടുക്കലെത്തി നിമിസിം പേടിച്ചു വിറച്ചു അല്ലേ ആ അങ്ങനെ നിമിഷല്ലമേയും കൂട്ടി ഖദീജ ആരുടെ അടുത്തെത്തി ഖദീജാബിയുടെ ബന്ധുവും വേദപണ്ഡിതനുമായ വറക്കത്തുബ്ല നൗഫലിൻ്റെ അടുത്തെത്തി അല്ലേ ആ മഷാ അല്ല എല്ലാവരും ഓർമ്മ ഉണ്ട് അപ്പോൾ അപ്പോൾ അധികം ഒന്നും നേരെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ട് മഷാ അല്ല ഓർമ്മ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ ഉണ്ടല്ലോ ആ ഇപ്പോൾ ഒരു നേട്ടതാണ് എല്ലാ ക്ലാസ്സുകളും നമുക്ക് ഇനിയും കേൾക്കാൻ കഴിയും ഓർമ്മയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കേൾക്കണം കേട്ടോ ഇൻഷാല്ല നമ്മൾ ആ പുസ്തകം നോക്കി ഒന്നുകൂടെ വായിക്കും വേണം ഓക്കെ ആ ജസാക്കല്ല അപ്പോൾ എല്ലാവരും റെഡിയല്ലേ നോട്ട് ബുക്ക് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ പോയി എടുത്ത് വരണം ടെക്സ്റ്റ് ബുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ ഉണ്ടാവും അല്ലേ ഇൻഷാല്ല അപ്പോൾ ഇനി നമുക്ക് നബിസല്ലാ അലൈഹി സ്വല്ലമ്മയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാല്ല അല്ലേ ഇന്നത്തോടെ നമ്മൾ ആ പാഠം അവസാനിപ്പിക്കും കേട്ടോ ഇൻഷാല്ല എല്ലാവരും റെഡിയല്ലേ എന്താ ആര് ചിലർക്കൊന്നും മടി പിടിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ആ ഇല്ലല്ലേ ആ അത് അവർ റെഡി ആയിരുന്നതിൻ്റെ ഒരു ആവേശം കാണിച്ചതാണ് ആ മടി പിടിച്ചതല്ല അല്ലേ ൻഷാള്ള അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ആ ചരിത്രത്തിൻ്റെ ബാക്കി ക്ലാസ് കൂടെ തുടങ്ങാം ഓക്കെ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ ആ ഉണ്ടാവില്ലേ ഇൻഷാല്ല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ കിട്ടി അങ്ങനെ പ്രവാചകൻ ആരായി മുഹമ്മദുൻ വെറും ആയിരുന്നു ഇതുവരെ ഇപ്പം ആരായി മുഹമ്മദുൻ ആ റസൂലുള്ള റസൂലു പറയും റസൂലുള്ള അള്ളാഹുവിൻ്റെ ദൂതരായി അല്ലേ അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിപ്പിക്കുന്നതിൻ്റെ തുടക്കമായിരുന്നു ഏത് നബിസ്ല്ലമക്ക് ഖുർആൻ കിട്ടിയതിൻ്റെ തുടക്കമാണ് ഏത് ബിസ്മി ഖലഖ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ അല്ലേ നബിസ്വല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം തന്നെയാണ് പ്രവാചകന് കിട്ടിയ ഏറ്റവും വലിയ മു ഏതാണ് നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലാ അലുവല്ലം അല്ലേ സല്ലാ അലൈഹി സ്വല്ലം എന്ന് പറയുന്നില്ല എല്ലാവരും ആ ഉണ്ടല്ലേ നബിസ്വല്ലാ അലൈഹി വല്ലമക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ മുജിതത്തും ഏതാണ് ഏതാണ് ആ ഖുർആാനാണല്ലേ എന്തുകൊണ്ടാണ് നബിസ്വലമക്ക് കിട്ടിയ മുജിസത്ത് എന്ന് പറയാൻ കാരണം നബിക്ക് കിട്ടിയ മുജിതത്താണ് ഖുർആൻ എന്ന് പറയാൻ അത് അംഗീകരിക്കുവാനുള്ള കാരണം എന്താണ് ആ വിശുദ്ധ ഖുർആാനിന്റെ സാഹിത്യമാണ് വിശുദ്ധ ഖുർആാനിന്റെ ആശയമാണ് അല്ലേ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ആ അതിൻ്റെ സാഹിത്യവും അതിൻ്റെ ഭാഷയും അതിൻ്റെ ആശയവും അതിൻ്റെ അമാനുഷികതയും ഒക്കെ വലിയ അത്ഭുതമാണ് ഒന്നും എഴുതാൻ അറിയാത്ത അല്ലെ ഒന്നും പഠിച്ചിട്ടില്ലാത്ത നബിസുസലം ആരാണ് ഉമ്മിയാണ് ഉമ്മിയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ നബിസുസലം ആ നിരക്ഷരനാണ് എഴുത്തോ വായനയോ ഒന്നും അറിയാത്ത ഒരു സാധാരണ മനുഷ്യനായിരുന്നു ആര് മഹാനായ പ്രവാചകൻ സല്ല അലൈഹി വല്ലം എഴുത്തും വായനയോ ഒന്നും അറിയില്ല എന്നാൽ അമസ്വല്ലുസല്ലമക്ക് ചില മാനുഷികതകളൊക്കെ ഉണ്ട് അത് വേറെ വിഷയം ഓക്കെ അത് നമ്മൾ മനസ്സിലാക്കും നമ്മളെപ്പോലൊരു മനുഷ്യനാണ് എന്ന് കരുതണ്ടെട്ടോ രൂപത്തിലും ഭാവത്തിലും ഒക്കെ നമ്മളെപ്പോലെയാണ് എങ്കിലും പ്രവാചകൻ അലൈഹി അുലുസല്ലമക്ക് ചില അത്ഭുതങ്ങൾ ജീവിതത്തിലുണ്ട് റസൂൽ അല്ലാസ് വല്ലമക്ക് എഴുത്തും വായനയും അറിയാത്ത ഒരു റസൂൽ ഒരു ദൂതൻ ആ പ്രവാചകനാണ് എന്തു പറയുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ ആ വായ ആ ആയത്തുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര അത്ഭുതമാണ് ആയത്തുകളല്ലേ എത്ര ഭംഗിയാണ് അല്ലേ പാരായണം ചെയ്യുമ്പോഴും കേൾക്കുമ്പോഴും ആളുകളെ അത്ഭുതപ്പെടുത്തിയിരുന്നു എന്നാണ് നിബ്സല്ല ഈ ആയത്തുകൾ ഓതി പഠിപ്പിക്കുന്ന സമയത്ത് മക്കാ മുഷിഖുകൾ അവിടെ നിന്ന് ഓടി ഒളിക്കാൻ നോക്കി പക്ഷേ അവർക്ക് കഴിഞ്ഞില്ല എന്നാണ് എന്നിട്ട് അവർ കാത് കൂർപ്പിച്ച് ആ ഖുർആാൻ്റെ ആയത്തുകൾ കേട്ടുകൊണ്ടിരുന്നു അത്രത്തോളം മാധുര്യവും ആസ്വാദ്യവും ഉണ്ട് ഇതിൽ ആ വിശുദ്ധ ഖുർആാനിൽ ആ ഖുർആൻ അത്ഭുതമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് നബിസ്വലു വസ്ല്ലം ഒക്കെ ഇറക്കി നബിസ്വലു വല്ലം ഉമ്മിയായിരുന്നു പ്രവാചകന്റെ വാക്കുകളല്ല അത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പം നബീസ്വല്ലാസ്വല്ലം ഇതുവരെ ആരായിരുന്നു വെറും മുഹമ്മദായിരുന്നു ആരായിരുന്നു മുഹമ്മദായിരുന്നു ഇപ്പം ആരായി മുഹമ്മദുൻ റസൂലുല്ല അള്ളാഹുവിൻ്റെ ദൂതരായി മാറി അല്ലേ ആ അപ്പൊ നബിസ്വാസല്ലം ഇങ്ങനെ ഇത് കിട്ടിയ ശേഷം പിന്നീട് ഒരു അല്പകാലം നെബിസുഹല്ലം ഇങ്ങനെ ജീവിക്കാം എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഹിറ ഗുഹയിൽ നിന്ന് തിരിച്ചു വരാം ഹിറഗുഹയിൽ നബിസ് ഹാസലം പോയിരുന്നു ഹിറ ഗുഹയിൽ ഹിറഗുൽ പോയിരുന്നു ആ ഹിറ ഗുഹയിൽ ഇരിക്കുമ്പോഴാണല്ലോ ഇക്രയിന്റെ വചനം ഇറങ്ങിയത് ബിസ്മി ഇക്രബിറിക്കൽ ഈ വചനങ്ങൾ നബിസ്വാസം ഹിറഗുഹയിൽ ഇരിക്കുമ്പോഴാണ് ഇറങ്ങിയത് അങ്ങനെ നബിസ്വാസലം പേടിച്ച് ഖദീജബിയുടെ വീട്ടിൽ പോയി പിന്നീട് വറക്കത്തൗഫലിൻ്റെ അടുത്ത് പോയി ആ സംഭവങ്ങൾ ഓർമ്മയല്ലേ ആ വീണ്ടും നബിസ് അല്ലം ഹീറഗുഹയിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ നബിസ്വാസം ഹീറഗുഹയിൽ പോയി അങ്ങനെ ഒരു ദിവസം നബിസ്വാസല്ലം ഹീറഗുഹയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എങ്ങനെ നബി അലൈഹി അലുസല്മ്മ ഹിറ ഗുഹയിൽ നിന്ന് ഒരു ദിവസം തിരിച്ചു വരുമ്പോൾ വീണ്ടും ആരെ കണ്ടു ആ മലക്ക് ജിബിറീലിനെ കണ്ടു ആദ്യം ഇക്രബ് ബിസ്മി റബിക്കല്ലതി എന്ന ആയത്തുകൾ കൊണ്ടുവന്ന മലക്ക് നബി ജിബിറീലിനെ നബിസ്വാല്ലം ഒന്നുകൂടെ കണ്ടു ആ കണ്ടപ്പോൾ വീണ്ടും നബി നബിസ്വാല്ലം ഒക്കെ ഒരു ഷോക്കായി സ്വലം പേടിച്ചു നബി സ്വലം പേടിച്ച് വേഗം റസൂൽ എവിടേക്ക് പോയി ഖദീജ ഖദീജാബിയുടെ അടുത്ത് പോയി അങ്ങനെ നമ്മുടെ നബി ഖദീജ ഖദീജിയുടെ അടുത്ത് പോയിട്ട് പറയാണ് ദസ്തിറോനി ദസ്തിറോനി എന്നെ പുതപ്പിച്ചു തരൂ എന്നെ പുതപ്പിക്ക് എന്നെ പുതപ്പിക്ക് പറയുകയാണ് പേടിച്ചാണ്ടാവൂലേ നമ്മൾ പുതപ്പിക്കാൻ വേണ്ടി പറയാം ആ അങ്ങനെ പുതക്കാൻ വേണ്ടി നബിസ്വാസല്ലം അദീജിയോട് ആവശ്യപ്പെട്ടു ഖദീജബിയും ആവശ്യപ്പെട്ടതിനനുസരിച്ച് പുതച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ മുദ്ദസിറിലെ ആദ്യ മൂന്ന് ആയത്തുകൾ അവതരിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ എഴുപത്തി നാലാമത്തെ അധ്യായം നമ്മുടെ ഓർമ്മയിലല്ലേ എത്രാമത്തെ അധ്യായമാണ് എഴുപത്തി നാലാമത്തെ അധ്യായമായ സൂറത്തുൽ മുദ്ദീറിലെ ആദ്യത്തെ വചനങ്ങൾ അവതരിക്കുകയാണ് എന്താണ് ആ എന്താണ് ആയത്തുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ ആന വിശ്വാസമൊക്കെ രണ്ടാമത് ഇറങ്ങിയ ആയത്തുകളാണത് ഏതാണത് നമുക്കൊന്ന് ഓതാമല്ലേ എല്ലാവരും ഓതില്ലേ എൻ്റെ കൂടെ ഇൻഷാല്ല എന്നുടങ്ങുന്ന ആയത്തുകൾ അല്ലേ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഇങ്ങനെ തുടങ്ങുന്ന ആയത്തുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചില ആളുകളൊക്കെ കേട്ടിട്ടുണ്ടാവും എന്തായാലും കേട്ടിട്ടില്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പഠിക്കണം മനസ്സിലായോ ആ വളരെ രസകരമായ ആയത്തുകളാണ് നോക്ക് നിങ്ങൾ എന്ത് രസാലേന്ന് തുടങ്ങിട്ട് ആ അതാണ് ഖുർആാനിൻ്റെ വലിയൊരു അത്ഭുതം തന്നെയാണ് അതൊക്കെ അപ്പോൾ ഈ ആയത്തുകളാണ് രണ്ടാമതായി ആർക്ക് അവതരിക്കുന്നത് നബിസ് അലൈഹി അലി വസ്ലമൊക്കെ അവതരിക്കുന്നത് എന്താ അതിൻ്റെ അർത്ഥം ആർക്കൊക്കെ അറിയാം എന്താണ് ഈ ആയത്തുകളുടെ അർത്ഥം ഹേ പുതച്ചു മൂടിക്കടക്കുന്നവനെ നീ എണീക്കുക എന്നിട്ട്

എന്തിനാണ് നബിസ് അലൈഹി സ്വലമയെ റസൂലാക്കിയത് എന്തിനാണ് പ്രവാചകന് ഖുർനിന്റെ വചനങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തത് എന്ന് നബിക്ക് ബോധ്യായി എന്തിനാണ് ആ ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് അള്ളാഹുവിൻ്റെ ദീനിനെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഖുർആാൻ പഠിക്കുന്നവരല്ലേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഖുർആാൻ പഠിക്കുന്നവരാണ് അല്ലേ ആ ഒരുപാട് ഇസ്ലാമികമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ ഇല്ലേ ആ നിങ്ങൾ വിശ്വാസ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് നാലാം ക്ലാസ്സിൽ അല്ലേ കർമ്മകാര്യങ്ങൾ പഠിക്കുന്നുണ്ട് സ്വഭാവ പാഠങ്ങൾ പഠിക്കുന്നുണ്ട് ഖുർആാനിൻ്റെ തഫ്സീർ പഠിക്കുന്നുണ്ട് അല്ലേ എത്ര എത്ര വിഷയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഇത് പഠിക്കുന്നത് എന്തിനാണ് പഠിക്കുന്നത് നമ്മൾ പകർത്തുകയും ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം അല്ലേ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ വിശുദ്ധ ഖുർആാൻ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തത് നബീസുല അലുവലം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നബിസ്വല്ലാ അത് ബോധ്യപ്പെട്ടു റസൂലി സ്വലം ആ പ്രബോധനം ചെയ്യാൻ തുടങ്ങുകയാണ് തൻ്റെ അടുത്ത ആളുകളോട് തൻ്റെ അടുത്ത കുടുംബക്കാരോടൊക്കെ നബിസ്വാഹല്ലം വിളിച്ചു അവരെ പ്രബോധനം ചെയ്യാൻ തുടങ്ങി നബിസ്വാഹല്ലം രഹസ്യമായിട്ടാണ് ആദ്യം പ്രബോധനം നടത്തുന്നത് നബിസ്വാഹല്ലം ഞാനൊരു നബിയാണ് എന്ന് പറയാൻ തുടത്തി അങ്ങനെ ആരൊക്കെയാണ് ആദ്യം ഇസ്ലാം സ്വീകരിച്ചതെന്നറിയോ കൂട്ടുകാർക്ക് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആരാണെന്ന് അറിയോ നിങ്ങൾക്ക് അറിയുന്ന ചിലരൊക്കെ ഉണ്ടല്ലേ ആ ചിലരൊക്കെ പ്രസംഗത്തു നിന്നൊക്കെ കേട്ട്ക്കണമെന്നൊക്കെ പറയണത് ചിലരൊക്കെ ആ പീസ് റേഡിയോന്ന് ഒന്ന് കേട്ടു എന്ന് പറയുന്നുണ്ട് മഷാ അല്ല പിന്നെ ആ ചിലർ ആ മദരസ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് പഠിക്കാം അല്ലേ എല്ലാവരും ഓക്കെ അല്ലേ റെഡിയല്ലേ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ആരൊക്കെ ആയിരുന്നു ആരൊക്കെ ആയിരുന്നു ഒന്ന് നബിസല്ലാ അലൈസ്മയുടെ പത്നിയായ നബിസ്വഹുല്ലമയുടെ ഭാര്യയായ ആയ ആരാണ് ആ ഖദീജി അള്ളഹു ഖദീജി ആണ് ഇസ്ലാമിലേക്ക് ആദ്യം വരുന്നത് പിന്നെ പിന്നെ ആരാണ് വരുന്നത് പിന്നെ നബിസ് അള്ളാ അലല്ലമയുടെ ഉാതി ആരാണത് ആരാണത് നബിസ്ല്ലമയുടെ ഉറ്റ സുഹൃത്ത് ഉമർ അലിഅള്ളോ അല്ലല്ലേ പിന്നെ ആ അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് മഹാനായ സിദ്ദീഖാണ് എല്ലാവരും കളവാക്കിയപ്പോൾ കളവാക്കിയപ്പോ നബിസ്മ ഒരു പ്രത്യേക സാഹചര്യത്തിൽ റസൂലിനെ എല്ലാവരും കളവാക്കിയപ്പോൾ മഹാനായ അബൂബക്കർ അതിനെ സത്യപ്പെടുത്തി അതുകൊണ്ട് സിദ്ദീഖ് എന്ന പേര് കിട്ടി നമ്മൾ പിന്നീട് അബൂബക്കർ സിദ്ദീഖ് പഠിക്കും മൂന്നാമത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാരാണ് ആരാണ് ആരാണ് ആ മഹാനായ പ്രവാചകൻ സല്ലള്ളാ അലൈ വല്ലമിയുടെ പിതൃവ്യപുത്രൻ അലാപ്പാൻ്റെ കുട്ടി ആരായിരുന്നു അത് നിബിസുല്ലമിയുടെ അലാപ്പാന്റെ കുട്ടി ആരാണ് ആ അലി റദി അള്ളാഹു വൻഹു അലി റദി അള്ളാഹു വൻഹു മൂന്നാമതായി ഇസ്ലാമിലേക്ക് വരുന്ന ആളാണ് കേട്ടോ ആദ്യമായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ ഇവരൊക്കെയാണ് മൂന്നാമത്തെ ആളാരാണ് നമ്മൾ പഠിക്കുന്നത് അലി റദിഅള്ളാഹ്ൻഹു ഇപ്പൊ മൂന്നാളെ ഓർമ്മയിൽ ഇല്ലേ നിങ്ങളെ ഇല്ലേ ആ ഉണ്ടല്ലേ മഷാ നബി നാലാമത്തത് അലൈഹി അലിസ്വലമയുടെ സംരക്ഷണത്തിൽ ഉണ്ടായിരുന്ന ഒരാളുണ്ട് നബി നബിസ് അഹുസ്മയുടെ കീഴിൽ അലൈഹി അല്ലാസ്ലം സംരക്ഷിച്ചു വളർത്തിയിരുന്ന ഒരാൾ ആരാത് ആ ചിലർക്കൊക്കെ അറിയാം ഹാരിസാന്നൊക്കെ പറയുന്നുണ്ട് പൂർണ്ണമായിട്ട് പറയാം ആരെങ്കിലും പൂർണ്ണമായിട്ടുള്ള പേരെന്താണ് ആ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ആരോ പറയുന്നുണ്ട് അല്ലെ ആൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ആ ആയിക്കോട്ടെ എന്തായാലും പറയും രണ്ടും പ്ലസ് ചെയ്തിട്ട് പറഞ്ഞോളെ രണ്ടും പാടുണ്ട് ചേർന്ന പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ആൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഹാരിസ എന്നൊക്കെ കിട്ടിയപ്പോലെ അപ്പൊ നാലാമത്തെ ആളാരാണ് ഇങ്ങനെ നാല് പേരാണ് ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മനസ്സിലായോ എന്നിട്ട് റസൂൽ അള്ളഹി വസ്ലാസ്ലമെ അവർ പിൻപറ്റാൻ തുടങ്ങി ഇവർ മുഖേന ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്തി അവർ വേറെ വേറെ ആളുകളെ പ്രബോധനം ചെയ്തു മനസ്സിലായോ അങ്ങനെ ആ ഈ നാലാളുകളും വേറെ പലർക്കും ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി റസൂൽലാഹിലു സ്വല്ലം ഇവരെ തന്നെ ദീന് പഠിപ്പിച്ചു ഈ നാലാളുകൾക്ക് തന്നെ മത ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ തന്നെ ബിസ്വലുസ്വല്ലം ഈ മൂന്ന് വർഷം ഈ രൂപത്തിൽ ആളുകൾക്ക് പ്രബോധനം ചെയ്തു കൊടുത്തു ചില ആളുകളൊക്കെ പറ്റ റസൂലിനെ നിഷേധിച്ചു നടക്കൂല റസൂല് പറഞ്ഞ ഒന്നും സത്യമല്ല റസൂലിനെ പറ്റക്കളവാക്കി ചിലരൊക്കെ ചിലരൊക്കെ അലഹദില്ല പ്രവാചകനെ സ്വീകരിച്ചു പ്രവാചകൻ പറഞ്ഞത് സത്യമാണെന്ന് അവർ ബോധ്യപ്പെട്ടുകൊണ്ട് അവരെല്ലാം സ്വീകരിച്ചു മനസ്സിലായോ ഇതാണ് പ്രവാചകൻ്റെ ആദ്യത്തെ അനുഭവത്തിൻ്റെ ആ ഒരു തുടക്കം വഴിൻ്റെ തുടക്കം മനസ്സിലായോ ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ആ പാഠത്തിൻ്റെ ചുരുക്കം ഒന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ എല്ലാവരുടെയും ഇതുണ്ടാവണേ ചുരുക്കം ആ നബി നംസ്ഹാസല്ലം ഏകാന്തനായി ഇരുന്നിരുന്നു അങ്ങനെ പ്രവാചകൻ പ്രവാചകല്ലംയുടെ അടുക്കൽ ഹിറ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് ആ ജബിരിയിൽ വന്നു ജബിലില്ല അല്ലാം നബിയൊക്കെ പിടിച്ച് വായിക്കാൻ പറഞ്ഞു നബി വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു ആ നബി നംസ്വാസ്ലം ഇതൊക്കെ ഇതൊക്കെ നമ്മൾ പഠിച്ചാണ് ഓർമ്മയിലല്ലേ ആ എന്നിട്ട് പ്രവാചകൻ പ്രവാചകല്ലാസ്ല്ലം പേടിച്ചു വരച്ച് ആ ഹദീജിയുടെ അടുത്തത്തി എന്നിട്ട് പറ ആ എന്നിട്ട് ആ പുതപ്പിച്ചു തരാൻ വേണ്ടി പറഞ്ഞു ഖദീജ ബീവി പുതപ്പിച്ചു കൊടുത്തു കുറേ കഴിഞ്ഞ് പ്രവാചകനെ ആശ്വസിപ്പിക്കുന്നു എന്നിട്ട് റസൂലും ഖദീജ ബേവിയും പാടെ വേദപണ്ഡിതനായ ആരുടെ അടുത്തെത്തി വറക്കത്ത് ബുൻ നൗഫലിൻ്റെ അടുത്തെത്തി വറക്കത്ത് ബുനൌഫല് ആ ഇത് ആ ദൂതരാണ് അള്ളാഹുവിൻ്റെ ദൂതരാണ് നിന്നെ നബിയായി നിയോഗിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ റസൂൽ അഹ്ലാഹു വസ്ലമക്ക് പിന്നീട് റസൂൽ ഹി ഹിറഗ് വീണ്ടും പോകാൻ തുടക്കി അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടാമത് വീണ്ടും ജിബിരിൽ അലൈഹി സ്വലാം നബിയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു സാസ്ലം പേടിച്ച് ഹദീജബിയുടെ വീട്ടിലേക്ക് വീണ്ടും ചെന്നു അപ്പോഴാണ് യാൂഹൽ മുദ്ദസിർ കുംഫാന്തിർ എന്ന ആയത്തുകൾ ഇറങ്ങി അള്ളാഹുവിൻ്റെ റസൂലിനെ എന്തിനാണ് നുപൂവത്ത് കൊടുത്തത് എന്തിനാണ് ഖുർആാൻ നൽകിയത് എന്നൊക്കെ മനസ്സിലായി എന്നിട്ട് പ്രവാചകൻ സ്വല്ലാഹു വല്ലം പ്രബോധനം തുടങ്ങി ആദ്യമായി ഇസ്ലാമിലെ കബൂബക്രദ് അള്ളാഹന്നു ഖദീജ ബീവി അലി അലിറദി അള്ളഹു വന്നു ജെയ്ദുബിൻ ഹാരിസ റതി അള്ളാഹന്നു ഇവരെ പോലുള്ള ആളുകൾ കടന്നു വന്നു ഇവരൊക്കെ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ തുടങ്ങി അങ്ങനെ മൂന്ന് വർഷത്തോളം ഈ രൂപത്തിലുള്ള പ്രബോധനം അവിടെ നിലനിന്നു മനസ്സിലായോ അപ്പോൾ നമ്മൾ ആ പാഠത്തിൻ്റെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു പാഠവുമായി കാണാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും നോട്ട് ചെയ്യുക എല്ലാവരും പഠിക്കുക നല്ല രൂപത്തിൽ ഇൻഷാ ഇൻഷാല് എല്ലാവരും വായിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ ലൈക്കും വർമ്മത്തല്ലാഹി വ